പനാമ പേപ്പേഴ്സ് ഓർക്കുന്നുണ്ടോ? 2016 ലോകത്തെ പല അതിസമ്പന്നരുടെയും അനധികൃത സ്വത്തുക്കളെ പറ്റിയുള്ള വിവരങ്ങളുടെ ചോർച്ചയായിരുന്നു അത്. മാസങ്ങളോളം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന പനാമ പേപ്പേഴ്സ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് പരോക്ഷമായി അറിയാവുന്ന ഒരു വിഷയത്തിൻ്റെ, അതായത് അതിസമ്പന്നരുടെ കള്ളപ്പണത്തിൻ്റെ ഒരു പ്രത്യക്ഷവൽക്കരണമായിട്ട് കാണാം. ഈ കൊല്ലവും ധാരാളം വിവരങ്ങളുടെ ഒരു ആഗോള ചോർച്ചയുണ്ടായിരുന്നു. അത് കാട്ടിത്തന്നത് നമുക്ക് അത്രയൊന്നും അറിയാത്തൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു. ആഗോള സാങ്കേതിക വിദ്യ ഭീമനായ ഊബർ എന്ന ടാക്സി ആപ്പിൻ്റെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത സാമ്പത്തിക ലാഭേച്ഛയിലൂന്നിയ പ്രവർത്തനങ്ങളുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഊബർ ഫയൽസ് എന്ന പേരുള്ള ഈ ചോർച്ച പക്ഷേ നമ്മുടെ പൊതുമണ്ഡലത്തെ സ്പർശിച്ചതേയില്ല. ഊബർ ഫയൽസിനെയും അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. ഊബർ അപരിചിതമൊന്നുമല്ല നമുക്ക്. എന്നാലും ഒന്ന് പറഞ്ഞു പോവാം. ഊബർ ഇന്നത്തെ ആഗോള സമൂഹത്തിൽ കേരളത്തിൽ തന്നെയുള്ള തിരുവനന്തപുരം, കൊച്ചി മുതലായ നഗരങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ടാക്സി സേവനമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ലളിതമായ സംവിധാനമാണ്. ചില ടാക്സി ഡ്രൈവർമാർ അതിൽ ചേരുന്നു. ടാക്സി സേവനം വേണ്ട ഉപഭോക്താവ് ഊബർ ആപ്പ് തുറന്ന് ഒരു ടാക്സി അഭ്യർത്ഥിക്കുന്നു. ഊബർ തങ്ങളുടെ അൽഗോരിതം ഉപയോഗിച്ച് അടുത്തുള്ള ഒരു ടാക്സി ഉപഭോക്താവിനെ എത്തിക്കുന്നു. സേവനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിശ്ചിത തുക നേരത്തെ ആപ്പിൽ ചേർത്തിട്ടുള്ള കാർഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ക്യാഷായിട്ട് നൽകാം ഊബർ ഈടാക്കുന്നു. ഈ സേവനം ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കടന്നു വന്നത് ഒരു ഉപഭോക്തൃ സൗഹൃദ സേവനം എന്ന നിലയ്ക്കാണ്. നമ്മുടെ ടാക്സി മേഖലയിൽ വലിയ ചാർജ് ഈടാക്കപ്പെടുന്നുണ്ട് എന്ന പൊതുബോധത്തെ ആശ്രയിച്ചാണ് അതിൻ്റെ കടന്നുവരവ്. 2015 അവർ കേരള വിപണിയിലേക്ക് വന്നപ്പോൾ അതിൽ ചേരുന്ന ഡ്രൈവർമാർക്കും ഊബർ സേവനം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും വലിയ ഓഫറുകൾ നൽകിയിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു തവണ 2015 എറണാകുളം നഗരത്തിൽ 8 കിലോമീറ്റർ സവാരിക്കായി നൽകേണ്ടി വന്നത് കേവലം 60 രൂപയായിരുന്നു. ഡ്രൈവർ പ്രതിഫലമായി ലഭിക്കുന്നതായി പറഞ്ഞത് ഏകദേശം 200 രൂപയും കൂടാതെ ഒരു മണിക്കൂറിന് ലഭിക്കുന്ന അധിക അലവൻസായ 200 രൂപയുടെ യാത്രാ ദൈർഘ്യത്തിനനുസരിച്ചുള്ള ഒരു പങ്കും. എന്ന് വെച്ചാൽ എൻ്റെ അന്നത്തെ സവാരി മൂലം ഊബറിനുണ്ടായത് 150 or 200 അടുത്തുള്ള രൂപയുടെ നഷ്ടമാണ്. നഷ്ടം സഹിച്ചും അവർ ടാക്സി വിപണി സമർത്ഥമായി കൈക്കലാക്കി. സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന ടാക്സികൾ ഊബറിലേക്ക് മാറുകയുണ്ടായി. അല്ലാത്തവർ പലരും പല മറ്റ് മേഖലകളിലേക്കും തിരിഞ്ഞു. ടാക്സി മേഖലയിലെ യൂണിയനുകളുടെ ബലം ക്ഷയിച്ചതായിട്ടും നമ്മൾ കണ്ടു. നാം കൊടുക്കുന്ന തുകയും ഡ്രൈവർക്ക് കിട്ടുന്ന തുകയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ലായ്മ ഉപഭോക്താവിനും ഡ്രൈവർമാർക്കും ഒരു ഗുണത്തിനായിട്ടാണ് എന്നന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് ഊബറിൻ്റെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ബന്ധമില്ലായ്മ. ഇന്നലെ ഞാൻ അന്നത്തെ അതേ 8 കിലോമീറ്റർ സമാരിക്കായി ഊബറിൽ തിരയുകയുണ്ടായി. ഊബർ ഇന്ന് ആവശ്യപ്പെടുന്നത് 300 രൂപയിലധികമാണ്. പല ഊബർ ഡ്രൈവർമാരും പറയുന്നത് വെച്ച് കണക്കാക്കിയാൽ അവർക്ക് ലഭിക്കുന്നത് ഏകദേശം 30% കുറവായിരിക്കും. അതായത് ഉപഭോക്താവ് നൽകുന്നതിനേക്കാൾ 30% കുറവ്. അതായത് ഏതാണ്ട് 200 രൂപയെക്കുറ മറ്റ് അതിന് കുറച്ച് മുകളിലോ മാത്രമാണ് ആ ഒരു സവാരിക്ക് അവർക്ക് ലഭിക്കുക. 7 വർഷം കൊണ്ട് ഒരേ സവാരിക്ക് ഉപഭോക്താവ് നൽകുന്ന തുക 5 ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഡ്രൈവറിന് ലഭിക്കുന്ന തുകയാണെങ്കിൽ കുറയുകയും ചെയ്തു. ഊബർ എന്ന വമ്പൻ പണം നഷ്ടപ്പെടുത്തുന്ന ഇടനിലക്കാരൻ എന്നതിൽ നിന്ന് ഉപഭോക്താവിനെ ഡ്രൈവറുമായി ബന്ധിപ്പിക്കുന്ന ലളിതമായ പണിക്ക് വലിയ തുക ഈടാക്കുന്ന സാങ്കേതിക ഭീമനായി മാറി. ഉപഭോക്തൃ സൗഹൃദം എന്നതും ഡ്രൈവർ സൗഹൃദം എന്നതും ഒക്കെ മാറി. ഒരു കുത്തകയുടെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന ഒരു ആഗോള ശക്തിയാണ് ഇന്നത്തെ ഊബർ. ഈ അഭൂതപൂർവമായ വളർച്ചയുടെ പിന്നാമ്പുറ രഹസ്യങ്ങളാണ്, ഡേർട്ടി സീക്രട്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഊബർ ഫയലുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഊബർ ഫയലുകളിലൂടെ നമുക്ക് വെളിപ്പെട്ട ചില വിവരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഊബറിൻ്റെ ആദ്യകാലത്ത് പല രാജ്യങ്ങളിലും അവരുടെ ബിസിനസ് മാതൃക നിയമപരം പോലുമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിലെ പല തൊഴിലാളി സമരങ്ങളിലൂടെയും പല രാജ്യങ്ങളിലും നിലവിൽ വന്ന തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ ഒരു പ്രധാന കടമ്പയായി നിലനിന്നിരുന്നു. ഇത്തരം പ്രതിബന്ധങ്ങൾ മറികടക്കാനായി ഊബർ ഉപയോഗിച്ച ഒരു തന്ത്രം പ്രശസ്തരും സമൂഹത്തിൽ ബഹുമാനമുള്ളവരുമായ ചില യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെ പണം മുടക്കി കയ്യിലെടുക്കുക എന്നതായിരുന്നു. ഇത് ഊബർ ഫയലുകൾ സംശയലേശമില്ലാതെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഊബറിൻ്റെ ഈ കയ്യിലെടുക്കൽ ഉദ്യമത്തിൻ്റെ ഫലമായി പല യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരും ഊബറിൻ്റെ ബിസിനസ് മാതൃകയെ പ്രകീർത്തിച്ചുകൊണ്ടും ആ ബിസിനസ് മാതൃകയ്ക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ക്രിയാത്മകമായ മാറ്റങ്ങളും മറ്റുമൊക്കെ നിരത്തി അനവധി ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. പൊതുമണ്ഡലത്തിൽ ഊബറിന് അനുകൂലമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഇവയൊക്കെ പങ്കുവഹിച്ചു കാണണം.
ഫ്രാൻസിലെ ഒരു പ്രൊഫസറിന് ഊബർ നൽകിയ തുക 100,000 യൂറോ, അതായത് ഏകദേശം 80,000 രൂപ വരുമെന്ന് ഊബർ ഫയൽ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. പൊതുമണ്ഡലത്തിലെ അനുകൂല ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഊബർ വിജയിച്ചാൽ തന്നെയും ഏറെ കാലം കൊണ്ട് മാത്രമേ നിയമവ്യവസ്ഥ അനുകൂലമാക്കുന്നതിലേക്ക് നയിക്കുകയുള്ളൂ. ആഗോള കത്തിക്കയറലിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഊബറിന് അങ്ങനെ കാത്തുകേൾക്കാനാവില്ലല്ലോ. കുറച്ചുകൂടി പ്രത്യക്ഷ ഇടപെടൽ എന്ന നിലയിൽ ഊബർ നേരിട്ട് അന്നത്തെ അമേരിക്കൻ ഉപരാഷ്ട്രപതിയായ ജോ ബൈഡനെയും അന്നത്തെ ഫ്രഞ്ച് മന്ത്രിയായ ഇമ്മാനുവൽ മാക്രോണിനെയും സമീപിച്ചു എന്നാണ് ഊബർ ഫയലുകൾ വെളിപ്പെടുത്തുന്നത്. ഇത് 2013-2017 കാലഘട്ടത്തിലാണ്. രണ്ട് പേരും നമുക്ക് അപരിചിതരേ അല്ല. രണ്ട് പേരും ഇന്ന് അവരുടെ രാജ്യങ്ങളുടെ രാഷ്ട്രപതിമാരാണ്. ഇതിൽ ഇമ്മാനുവൽ മാക്രോൺ ഊബറിനെ അവർക്കിഷ്ടമുള്ള തരത്തിൽ ഒരു നിയമ ഭേദഗതി തയ്യാറാക്കി നൽകാൻ വരെ രഹസ്യമായി ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ. അടുത്ത കാലത്ത് ഊബർ ഫയൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ മാക്രോണിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അവരെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാക്രോൺ കമ്പനികൾക്ക് വേണ്ടിയുള്ള ഈ രഹസ്യ ഉടമ്പടിയെ ന്യായീകരിക്കുക പോലും ചെയ്തു എന്നതാണ് ഏറ്റവും വിചിത്രം. മാക്രോണിന്റെ ഈ നിലപാട് ഊബറിന്റെ സ്വാധീനത്തെക്കുറിച്ച് നമ്മളോട് തീർച്ചയായും പലതും പറയുന്നുണ്ട്. ഇനിയുമുണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, പക്ഷേ അതെല്ലാം വിശകലനം ചെയ്യാൻ ഇന്നത്തെ ചെറു വീഡിയോയിൽ സാധിക്കില്ല. എന്നിരുന്നാലും ഒരു കാര്യം സുവ്യക്തമാണ്, ഊബറിൻ്റെയും ആഗോള സാങ്കേതിക ഭീമന്മാരുടെയും ലാഭേച്ഛ എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നിയ പ്രവർത്തനം ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനുള്ള പരിഹാരമായി പലരും പറയാറുള്ളത് സാങ്കേതിക കമ്പനികളിൽ എത്തിക്സ് ബോർഡുകൾ സ്ഥാപിക്കുക മുതലായ ലളിത വഴികളാണ്. മറ്റു ചിലരുടെ നിർദ്ദേശങ്ങളാകട്ടെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക എന്നതും. നിയമനിർമ്മാണത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ വരെ കമ്പനികളെ ഏൽപ്പിക്കാൻ താല്പര്യമുള്ള മാക്രോൺമാർ ഉള്ള ഈ ലോകത്ത് ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം. അത്തരം നിർദ്ദേശങ്ങൾ ഒരു പരിധിവരെ ഫലപ്രദമായേക്കാമെങ്കിലും അവ കാണാതെ പോകുന്നത് അമിതമായ ലാഭേച്ഛ എന്നതിലൂന്നിയ പ്രവർത്തനം ഒരു അനിവാര്യത അല്ല എന്നതാണ്. ഉപഭോക്താവിനെയും സേവനദാതാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു അൽഗോരിതത്തിന് എന്ത് യുക്തിക്കനുസരിച്ചാണ് ഡ്രൈവർ ചെയ്യുന്ന പണിയുടെ മൂന്നിലൊന്ന് ആവശ്യപ്പെടാനുള്ള അവകാശം? തൊഴിലാളി ക്ഷേമത്തിലും ന്യായമായ നിരക്കിലും അധിഷ്ഠിതമായ ഒരു സേവനം നമുക്ക് നിർമ്മിക്കാൻ ഒട്ടുമേ ബുദ്ധിമുട്ടില്ല എന്നതും നാം മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ആഴ്ച അത്തരമൊരു ബദൽ കേരളത്തിൽ നിലവിൽ വരികയുണ്ടായി. നേരത്തെ തന്നെ എറണാകുളത്തുള്ള സഹകരണ ബദലായ യാത്രി, ഊബറിനുള്ള സഹകരണ ബദലായ യാത്രി എന്നതിനോടൊപ്പം നമുക്കിന്ന് കേരള സവാരി എന്ന ഓൺലൈൻ ടാക്സി സേവനവും ഉണ്ട് എന്ന് അഭിമാനിക്കാം. ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ കോർപ്പറേറ്റ് ഇതര ടാക്സി സേവനങ്ങളാണിവ. ഇത്തരം ബദലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുക എന്ന ടാക്സി സേവനത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ ന്യായമായ സേവന വേതന വ്യവസ്ഥയോടുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധതയും രേഖപ്പെടുത്താൻ സാധിക്കും.